ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോ ചെറിയൊരു എന്താ പറയുക, ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാനാണ് വിചാരിക്കുന്നത്. കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ അത്ര വലിയ സാധനം ഒന്നുമല്ല. നമ്മളൊക്കെ ചിക്കിങ്ങിലും അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് 60-70 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അതെങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അത് എനിക്ക് ഞാൻ ഇതിനു മുന്നേ ഒരൊറ്റ വട്ടം ഉണ്ടാക്കിയിട്ടുള്ളൂ. അന്ന് വലിയ കുഴപ്പമില്ല, അലമ്പില്ലാതെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നിങ്ങളെ കൂടി ഞാനത് ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടുനോക്കാം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതെന്താന്ന് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഉരുളൻകിഴങ്ങ്. ഞാൻ എടുത്തത് വലിയ ഉരുളൻകിഴങ്ങാണ് എടുത്തത്. അത് തൊലി കളഞ്ഞിട്ട് ഞാനേ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോ ഒന്നും ചെയ്യേണ്ട എന്നാണ്. പിന്നെയാണ് കുഞ്ചുമാണ് ഓർമ്മപ്പെടുത്തിയത് വീഡിയോ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്തായാലും കട്ട് ചെയ്ത് വെച്ചു. കട്ട് ചെയ്യുന്ന അത്ര വലിയ സിമ്പിളാണ്. നമ്മുടെ ടൊമാറ്റോ ഇതിൻ്റെ ഈ രണ്ട് സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഷേപ്പിൽ കിട്ടും. ഇതാണ് ഇതിൻ്റെ ആക്യുറേറ്റ് ഷേപ്പ്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പാണ്. അപ്പം അത് അങ്ങനെ തന്നെ ചെയ്യുക. അപ്പം ഞാൻ എന്തായാലും ഒരു 4 ഉരുളൻകിഴങ്ങ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, സ്റ്റെപ്പ് എന്താണെന്നു പറഞ്ഞാൽ, ഞാൻ ഒരു ബൗളിൽ തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്, നല്ല തണുത്ത വെള്ളം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക്, അപ്പം ഇത് ഞാൻ തണുത്ത വെള്ളത്തേക്ക് എല്ലാതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 5-10 മിനിറ്റ്, മിനിമം ഒരു 10 മിനിറ്റെങ്കിലും ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചള്ള സാധനങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കുതിരാൻ വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോ എന്താ പറയുക, നമ്മൾ പൊരിക്കുന്ന സമയത്തേക്ക് ഉള്ളു വേവാതിരിക്കുന്ന ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളയ്ക്കുമ്പോഴേക്കും എന്നാലും അത് സെറ്റാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അപ്പോൾ എന്തായാലും ഇതൊന്നും തിളയ്ക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ഏകദേശം ഒരു 5 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും അതിൻ്റെ ഉള്ളിലേക്കിട്ട് ബോയിൽ ചെയ്യാണ് വേണ്ടത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ബോയിൽ ചെയ്യാനായിട്ട് ഇടാം. ഒരുപാട് തിളച്ചിട്ട് വെന്ത് പോകരുത്, 2 മിനിറ്റിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊന്ന് വേഗട്ടെ. ഇത് ഏകദേശം ആയിട്ടുണ്ട്, കണ്ട കാണുമ്പോൾ തന്നെ നമുക്കൊരു തളർച്ച ഫീൽ ചെയ്യുന്നതിന്. അത് മതി, ഒരുപാടായി കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസിന് ആ ഒരു സ്ട്രോങ്നെസ് ഉണ്ടാകും. എന്തായാലും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മതി. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം. നല്ല, അപ്പോൾ വെറ്റായിരുന്നു കഴിഞ്ഞാൽ റെഡി ആവില്ല. അപ്പോൾ ഇതിങ്ങനെ നിരത്തി വെച്ചിട്ട് നമുക്കതൊന്ന് ഉണക്കി എടുക്കാം. അപ്പോൾ ഞാനിത് ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു ചൂടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇനി ഇത് നമുക്ക് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഇതിലേക്ക് അരിപ്പൊടിയും കോൺഫ്ലവർ പൗഡറുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. അത് എല്ലായിടത്തേക്കും ആവുന്ന പോലെ ഒന്ന് അരിച്ചോടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഒരുപാടാവുണ്ട് കേട്ടോ ഗൈസ്, അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ക്രിസ്പിനെസ് ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നല്ല. ഒന്ന് അരിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ അരിപ്പൊടിയിലായാലും എന്തെങ്കിലും തരിതരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സെറ്റായിക്കോട്ടെ വെച്ചിട്ടാണ്. ഇപ്പം ഇതാ ഈ ഒരു ഫോമിലി ഉണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇപ്പം തന്നെ നമുക്ക് കാണും പറയാലോ. അതിലൊക്കെ പിടിച്ചിട്ട് ജസ്റ്റ് ഒരു ക്രിസ്പിനെസ് എന്നാ അതിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഒരുപാടായാലും അമൃതമായാലും അമൃതം വിഷം ചെയ്യും, അമിതമായാലും അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ. അപ്പം നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റ് ആണ്. പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഓയില് ഒഴിക്കുക. മതിയാവും.
ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് റെഡിയാവില്ല. ഓക്കെ, അപ്പോൾ ഓയിൽ ഒന്ന് ചൂടാവട്ടെ, അപ്പോഴേ ഉള്ളൂ. അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു ഇതിൽ വരില്ല. ഓയിൽ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് ഈ സാധനം ഒന്ന് സെറ്റ് ചെയ്യാം. ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട്, ചൂടായില്ലേടി? ചൂടായെന്ന് വിശ്വസിക്കുന്നു, കൊമ്മളൊക്കെ വരാറായി. ചൂടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് ഇട്ട് കൊടുക്കാം. റെസിപ്പി ഓ ഏറെക്കുറെ ചൂടായെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ചൂടായാലും കുഴപ്പമില്ല. അപ്പം വേഗം കരിഞ്ഞു പോകാതിരിക്കുന്നതിലും വേഗം ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് സെറ്റാക്കുന്നു. കരിഞ്ഞു പോയാൽ പിന്നെ അതിനൊരു ടേസ്റ്റ് ഇല്ലല്ലോ. നമ്മുടെ ഇത് സെറ്റായിക്കൊണ്ടിരിക്കണം. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു കളറും ഇത് വന്നിട്ട് മുരിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതൊന്ന് നന്നായിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അതൊന്ന് സെറ്റായിക്കോട്ടെ, അല്ലെങ്കിൽ വേഗം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കല്ല വേഗത്തുമില്ല. വേഗം ഇന്ന് നമ്മളിപ്പോൾ ഒന്ന് സെറ്റാക്കിയിട്ടാണല്ലോ നമ്മൾ ഇട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ആ ഒരു ഫ്ലെയിം കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കളറ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് സെറ്റാവട്ടെ. ഏകദേശം ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കളറൊക്കെ വന്നു തുടങ്ങി. ഇനി ഒരുപാട് കരിയാൻ വെക്കുന്നില്ല, ഞങ്ങൾ എടുക്കുകയാണത്. അപ്പോൾ ഇതെന്തായാലും ഒരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ഞങ്ങൾ. കണ്ട ഗൈസ്, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി. റെഡിയായില്ല, ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ അത് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് കേൾക്കാം. അത് തന്നെ നല്ല ക്രിസ്പിയാണ്, കണ്ടോ? നല്ല ക്രിസ്പിയാണ് ഗൈസ്. ഞാൻ വരുന്നോ? ഞാൻ ഇടുന്നോ? അപ്പൊ ഇതാ അതിട്ടു. ഇനി നമ്മൾ നമ്മുടെ ബാലൻസ് ഇതുപോലെ എല്ലാവരും ഒന്ന് പൊരിച്ചെടുക്കാം. ഫ്രൈസ് നമ്മുടെ കിഡിലെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ഇനിയാണ് നമ്മുടെ മെയിൻ സാധനങ്ങൾ ചേർക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്, ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം. ഒരുപാടായി കഴിഞ്ഞാൽ രസമുണ്ടാവില്ല. എന്നിട്ട് ഇങ്ങനെ ഉടയാത്ത പോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ചൂടുണ്ട് ഗൈസ്, നല്ല ചൂടാ ഗൈസ്. ഇപ്പൊ ഏകദേശം അതിനകത്ത് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണോ ഇതാണോ എടുത്തിട്ടാണ് ഗൈസ്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് തൂളി കൊടുക്കാനേ പാടുള്ളൂ നമ്മുടെ മുളക് പൊടി. അതും ഇതുപോലെ തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർക്കുന്നത്. പക്ഷെ ഗൈസ് കുറവാണ്, കുറച്ച് ഒരു ഒരു ആ ഒരു കളർ ഷെയ്ഡ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്താൽ മതി. അതെയല്ലേ, ചിലയിടത്ത് ചിലതിൽ പിടിച്ചിരിക്കുന്നുണ്ടോ? അതാ ഞാൻ ഇട്ടതിൻ്റെ സോസ് ഒഴിച്ചു കഴിയുമ്പോൾ സെറ്റ് ആവും. അപ്പോൾ കുറവാണെന്ന് ഡൗട്ടുണ്ട്. വേണ്ട, അതിന് ഇട്ടേ ചിലപ്പോൾ കൂടി പോകും. പ്രത്യേകിച്ച് അത് ഇടുന്ന ആൾ ഞാനും കൂടെ ആയിരുന്നു. അപ്പൊ ഇനി നമുക്കിത് ഒരു ചെറിയൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ഗൈസ് നമ്മുടെ കിടലം ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അതിന് കൂടെ ഒരു ഷോക്കറി, കുറച്ച് സോസ്, സോസ് ഇല്ലാതെ എന്ത് ഫ്രഞ്ച്. അപ്പൊ എന്തായാലും ഞാൻ ഇതിന്ന് എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇവള് കഴിച്ചുണ്ടാക്കിയതിന് അഭിപ്രായം പറയുന്നത് മോശല്ലേ? അപ്പൊ നിന്നെ കാണാലല്ലോ. നീ തിന്നോളാം അറിയാം. ഞാൻ തിന്നെ കണ്ട കഴിഞ്ഞു അടിപൊളി സാധനം ഗൈസ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ക്രഞ്ചിനെസ് കുറവുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാനിത് ഒന്ന് കുറച്ച് നേരം വൈകി വീട് എടുക്കാം. അപ്പം എന്തായാലും കിഡ്ലെ സാധനമാണ്. നമ്മളിത് വില കൊടുത്ത് വാങ്ങിക്കുന്ന കൂടെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പം എന്തായാലും വേഗം തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഞങ്ങൾ തിന്നു നിൽക്കട്ടെ.